രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലം. ഇപ്പോൾ ഇതാ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് എങ്കിൽ രാഷ്ട്രീയ കേരളം തന്നെ ഞെട്ടുന്ന രീതിയിലേക്കാണ് ആ റിപ്പോർട്ട് പോയിരിക്കുന്നത്. ഇത്തവണ പോളിംഗ് വളരെ കുറവായിരുന്നു തിരുവനന്തപുരത്ത്. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 10.1 ലക്ഷം പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അതായത് 73.66% പോളിംഗ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. ഇത്തവണ അത് 66.46% കുറഞ്ഞു. അതായത് 7.23% വോട്ടിങ്ങിൽ കുറവ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ വിജയിച്ച് കയറിയത്. അന്ന് ശശി തരൂർ പിടിച്ച വോട്ട് 4.16 ലക്ഷം വോട്ടുകളായിരുന്നു. കുമ്മനം രാജശേഖരൻ പിടിച്ചത് 3.16 ലക്ഷം വോട്ടുകളും സി ദിവാകരൻ, സി പി ഐയുടെ സ്ഥാനത്ത് സി ദിവാകരൻ 2.59 ലക്ഷം വോട്ടുകളും വന്ന് തിരുവനന്തപുരത്ത് പിടിച്ചത്. പക്ഷേ ഇത്തവണ സംഭവിച്ചത് മറ്റൊന്നാണ്, ഒരു വലിയ അട്ടിമറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ 63,472 പുതിയ വോട്ടുകൾ, ആ പുതിയ വോട്ടുകൾ ചേർക്കാൻ ബി ജെ പിക്ക് കൂടുതലായി കഴിഞ്ഞു എന്നുള്ളിടത്താണ് അവരുടെ വലിയ വിജയം തന്നെ ഇരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ ഏതാണ്ട് അതിൽ 80% പേരും, ഈ പുതിയ വോട്ടർമാരിൽ 80% പേര് വോട്ട് ചെയ്തതായിട്ടാണ് കരുതപ്പെടുന്നത്. ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴക്കൂട്ടത്തെ 13,143 പുതിയ വോട്ടർമാർ വോട്ട് ചെയ്തു. നേമത്തെ 12,815 പേർ വോട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ 10,205 പേർ വോട്ട് ചെയ്തു. വട്ടിയൂർക്കാവിൽ 8,156 പേര്, നെയ്യാറ്റിങ്കരിൽ 5,795, പാറശാലയിൽ 4,722 പേര് വോട്ട് ചെയ്തു. അത് പുതിയ വോട്ടർമാർ. ഈ പുതിയ വോട്ടർമാരിൽ ഏതാണ്ട് 60% വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 30% ലഭിച്ചത് പന്നിൻ രവീന്ദ്രനാണ്. ശശി തരൂരിന് കേവലം 10% വോട്ട് മാത്രമാണ് അതിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇപ്പോൾ പോൾ ചെയ്ത 9.5 ലക്ഷം വോട്ടർമാരിൽ 500,000 പേർ പുതിയ വോട്ടർമാരാണ്. അതായത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് 10.1 ആയിരുന്നു, അത് ഇത്തവണ 9.5 ആയി. ആ 9.5-ൽ 50,000 പേർ, ആ 5 എന്നുള്ളത് 50,000 പേർ പുതിയ വോട്ടർമാരാണ്. അതായത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിൽ 9 ലക്ഷം പേർ മാത്രമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1.1 ലക്ഷം വോട്ടുകൾ, അതിൽ 80% തരൂരിന് അനുകൂലമായിട്ടുള്ള വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ ഇപ്രാവശ്യം പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് വേറെ എങ്ങോട്ടും ആ വോട്ട് പോയിട്ടില്ല. പക്ഷേ പോൾ ചെയ്യപ്പെടാത്ത വലിയ വിഭാഗം വോട്ടുണ്ട്. ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ട് 11,000 വോട്ടാണ്. സി പി ഐക്കും 11,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. പോളിംഗ് കുറഞ്ഞപ്പോൾ 2019-ൽ ശശി തരൂരിൻ്റെ 4.16 ലക്ഷം ഈ ശതമാനം കണക്കിലേക്ക് വരുമ്പോൾ, അതായത് പോളിംഗ് കുറഞ്ഞ് 9 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 80,000 വോട്ടിൻ്റെ കുറവ് ശശി തരൂരിന് സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ 3,28,000 വോട്ടാണ് ഇത്തവണ ശശി തരൂരിൻ്റെ ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ. അതായത് ഈ 80 കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരിൽ 80% ചെയ്യാതെ വോട്ട് ചെയ്യാതെ മാറി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോട്ട് എന്ന് പറയുന്നത് 3,28,000 ആണ്. ബി ജെ പിക്ക് 3,11,000 നിന്ന് 11,000 വോട്ട് കുറഞ്ഞ് 3,05,000 എത്തുന്നു. സി പി ഐക്ക് ആവട്ടെ 2,59,000 നിന്ന് 2,48,000 മാറുന്നു. തരൂരിന് കഴിഞ്ഞ തവണ ചെയ്തവരിൽ 10-15% പേർ, അതായത് 40,000-60,000 പേർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്തതായി കരുതപ്പെടുന്നു. പന്നിൻ രവീന്ദ്രന് 5-10%, അതായത് 20,000-30,000 പേർ വോട്ട് ചെയ്തതായി. അതായത് മുൻപ് തരൂര് ചെയ്തവരാണ്, അവർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിനും പന്നിനുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 50 താഴോട്ട് ഇടിഞ്ഞ് 2.78 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. ബി ജെ പിയുടെ വോട്ട് ശതമാനം 3.45-3.65 ലക്ഷത്തിലേക്ക് മാറുന്നു. പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. 2.79-2.99% വോട്ട് പന്നിൻ രവീന്ദ്രൻ പിടിക്കും. അതായത് ഈ ഏറ്റവും കുറഞ്ഞത് 56,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുകയും പന്നിൻ രവീന്ദ്രൻ, സി പി ഐയുടെ പന്നിൻ രവീന്ദ്രൻ 2,94,000 തൊട്ട് 3,14,000 വോട്ട് പിടിച്ച് രണ്ടാം സ്ഥാനത്തെത്തും. ശശി തരൂർ തകർന്ന് തരിപ്പണമായി പോകും. കോൺഗ്രസിന് ലഭിക്കാവുന്ന മാക്സിമം വോട്ട് 2,98,000-3,08,000 വോട്ടുകൾ മാത്രമാണ്. അതായത് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടെ 1-2 സ്ഥാനങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തവണത്തെ ഈ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. 56,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറുമെന്ന് തന്നെയാണ് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ട്. ജന്മഭൂമിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.